ഓസീസിനെതിരായ പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് ഇന്ന് ഇൻഡോറിലെ ഹോൾക്കാർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരുന്നു. ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ വെറും 33.2 ഓവറിൽ 109 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആയിരുന്നു. മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഓസീസ് ആദ്യ ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 56 ഓവറിൽ 4 വിക്കറ്റിന് 156 റൺസ് എന്ന നിലയിലാണ്. 6 വിക്കറ്റ് കയ്യിലിരിക്കെ 47 റൺസിന്റെ ലീഡ് ഇതിനോടകം ഓസീസ് നേടിയിട്ടുണ്ട്. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ഓസീസ് ബോളർമാർക്ക് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു. ഓസീസിനെ വീഴ്ത്താൻ ഇന്ത്യ ഒരുക്കിയ സ്പിൻ പിച്ചിൽ ഇന്ത്യ തന്നെ വീഴുകയായിരുന്നു എന്ന് പറയാം. ഇന്ത്യൻ നിരയിൽ ഒരാൾക്ക് പോലും 25 റൺസിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായില്ല. 22 റൺസ് എടുത്ത വിരാട് കോഹ്ലി, 21 റൺസ് എടുത്ത ശുഭമാൻ ഗിൽ, 17 റൺസ് വീതം നേടിയ ഉമേഷ് യാദവ്, ശ്രീകർ ഭരത്, പുറത്താവാതെ 12 റൺസ് എടുത്ത അക്സർ പട്ടേൽ എന്നിവരാണ് പ്രധാന സ്കോറർമാർ. ഓസീസിനു വേണ്ടി മാറ്റ് കൂനമാൻ 5 വിക്കറ്റും നദാൻ ലിയോൺ 3 വിക്കറ്റും ടോഡ് മർഫി 1 വിക്കറ്റും നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ ഓസീസിന് കരുത്തായത് ഉസ്മാൻ ഖവാജയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ്. 147 പന്തിൽ 4 ബൌണ്ടറി അടക്കം 60 റൺസായിരുന്നു താരം നേടിയത്. മാർനസ് ലെബുഷൈൻ 31 റൺസും സ്റ്റീവ് സ്മിത്ത് 26 റൺസും എടുത്ത് പുറത്തായി. പുറത്താവാതെ 7 റൺസുമായി പീറ്റർ ഹാൻസ്കോംബ്, 6 റൺസുമായി കാമറോൺ ഗ്രീൻ എന്നിവരാണ് ക്രീസിൽ. അതേസമയം ഇന്ന് വേണം 4 വിക്കറ്റും സ്വന്തമാക്കിയത് രവീന്ദ്ര ജഡേജയായിരുന്നു. 24 ഓവറിൽ 63 റൺസ് വിട്ടുകൊടുത്താണ് താരം 4 വിക്കറ്റ് നേടിയത്. 6 വിക്കറ്റ് കയ്യിലിരിക്കെ പരമാവധി ലീഡ് നേടുക എന്നതായിരിക്കും നാളെ ഓസീസിന്റെ ലക്ഷ്യം. അതേസമയം അധിക ലീഡിലേക്ക് പോകാതെ നാളെ ആദ്യ സെഷനിൽ തന്നെ ഓസീസിനെ പുറത്താക്കുക എന്നതായിരിക്കും ഇന്ത്യയുടെ പദ്ധതി.